എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും പി എസ് സി മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓൾറെഡി 20 പാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 21-ാമത്തെ പാർട്ടാണ്. നോക്കാം. കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. 1882 കേരള പാട്രിയറ്റ് എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് സി വി രാമൻ പിള്ള. 1882 കേരള പാട്രിയറ്റ് എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് സി വി രാമൻ പിള്ളയാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിക്കപ്പെട്ടത് 1947 സെപ്റ്റംബർ 4. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിച്ചത് 1947 സെപ്റ്റംബർ 4. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യരാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യർ. അപ്പോൾ കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യരാണ്. പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ചാവറ കുര്യാക്കോസ് അച്ഛനാണ്. അപ്പോൾ പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ചാവറ കുര്യാക്കോസ് അച്ഛനാണ്. ഈ നാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പ് വിളിച്ചിരുന്നത് പെരിയ സ്വാമി എന്നാണ്. അപ്പോൾ പെരിയ സ്വാമി എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത് എ കെ ഗോപാലനാണ്. അപ്പോൾ എ കെ ഗോപാലനാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി. കേരളത്തിലെ അധസ്ഥിതരെ അടിമ സന്തതികൾ എന്ന് വിശേഷിപ്പിച്ചത് ശ്രീകുമാര ഗുരുദേവനാണ്. അപ്പോൾ ശ്രീകുമാര ഗുരുദേവനാണ് കേരളത്തിലെ അധസ്ഥിതരെ അടിമ സന്തതികൾ എന്ന് വിശേഷിപ്പിച്ചത്. കടയപ്രത്ത് കുഞ്ഞപ്പൻ നമ്പ്യാർ ഏത് പേരിലാണ് പ്രശസ്തി നേടിയതെന്ന് ചോദിച്ചാൽ കെ എ കേരളീയൻ. കെ എ കേരളീയൻ എന്ന പേരിലാണ് കടയപ്രത്ത് കുഞ്ഞപ്പൻ നമ്പ്യാർ പ്രശസ്തി നേടിയത്. ആൻഡമാനിലെ റോസ് ദ്വീപിനെ 2018 ഡിസംബറിൽ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. ആൻഡമാനിലെ റോസ് ദ്വീപിനെ 2018 ഡിസംബറിൽ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലെ ശ്രീഹരിക്കോട്ടയിലാണ്. ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ്. ദർപ്പണ എന്ന പേരിൽ നൃത്ത വിദ്യാലയം ആരംഭിച്ചത് മൃണാളിനി സാരാഭായിയാണ്. ദർപ്പണ എന്ന പേരിൽ നൃത്ത വിദ്യാലയം ആരംഭിച്ചത് മൃണാളിനി സാരാഭായി. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 17 ഭാഷകളിലാണ് ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജുനഗഡിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ച നവാബാണ് മുഹമ്മദ് മഹബത്ത് ഖാൻജി മൂന്നാമൻ. അപ്പോൾ ജുനഗഡിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ച നവാബാണ് മുഹബത്ത് ഖാൻജി മൂന്നാമൻ. നാട്ടുരാജ്യമായ ജുനഗഡിനെ ഇന്ത്യയോട് ചേർത്തത് 1947 നവംബർ 9. അപ്പോൾ 1947 നവംബർ 9 നാട്ടുരാജ്യമായ ജുനഗഡിനെ ഇന്ത്യയോട് ചേർത്തത്. ഹൈദരാബാദിനെ വെറുതിയിലാക്കാൻ ഇന്ത്യൻ സേന നടത്തിയ നീക്കം ഓപ്പറേഷൻ പോളോ എന്നാണ് അറിയപ്പെടുന്നത്. പല പ്രാവശ്യം പി എസ് ചോദിച്ചിട്ടുണ്ട് ഹൈദരാബാദിനെ വെറുതിയിലാക്കാൻ ഇന്ത്യൻ സേന നടത്തിയ നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ പോളോ. ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന പൃഥ്വി മിസൈലിൻ്റെ രൂപാന്തരം ഏതെന്ന് ചോദിച്ചാൽ ധനുഷാണ്. ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന പൃഥ്വി മിസൈലിൻ്റെ രൂപാന്തരമാണ് ധനുഷ്. ഓൾ ഇന്ത്യ റേഡിയോയെ ആകാശവാണിയെന്ന് നാമകരണം ചെയ്ത വർഷം 1957. ഓൾ ഇന്ത്യ റേഡിയോയെ ആകാശവാണിയെന്ന് നാമകരണം ചെയ്ത വർഷം 1957. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപാണ് വീലർ ദ്വീപ്. അപ്പോൾ വീലർ ദ്വീപ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. രക്തലോമികകൾ കണ്ടുപിടിച്ചത് മാൽപിജിയാണ്. പ്ലാസ്മയുടെ 90% ഉള്ള ഘടകമാണ് ജലം. പ്ലാസ്മയുടെ 90% ജലമാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ 100 മില്ലിഗ്രാം ജൈവ രക്തത്തിൽ എത്ര ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 12 മുതൽ 16 ഗ്രാം വരെ ഹീമോഗ്ലോബിൻ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ 100 മില്ലിഗ്രാം ജൈവ രക്തത്തിൽ ഉണ്ടാവും. ശ്വേതരക്താണുക്കൾ ഏറ്റവും കൂടുതലുള്ള വിഭാഗമാണ് ന്യൂട്രോഫിൽസ്. പോളിയോ വൈറസിനെ കണ്ടെത്തിയത് കാൾ ലാൻസ്റ്റൈനറും എർവിൻ പോപ്പറുമാണ്. അപ്പോൾ പോളിയോ വൈറസിനെ കണ്ടെത്തിയത് കാൾ ലാൻസ്റ്റൈനറും എർവിൻ പോപ്പറുമാണ്. സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. ഇരുമ്പിൻ്റെ അഭാവം മൂലം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ബിളർച്ച അല്ലെങ്കിൽ അനീമിയ.
ഇരുമ്പിൻ്റെ അഭാവം മൂലം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. ലോക ഹീമോഫീലിയ ദിനം April 17. ലോക ഹീമോഫീലിയ ദിനം April 17. ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ശ്വേതരക്താണുക്കളുടെ എണ്ണം 6000 മുതൽ 8000 വരെയാണ്. ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിൽ അടങ്ങിയ ശ്വേതരക്താണുക്കളുടെ എണ്ണം 6000 മുതൽ 8000 വരെയാണ്. ചുവന്ന രക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. സാർവിക സ്വീകർത്താവെന്ന് വിളിക്കപ്പെടുന്ന രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. ഇരുമ്പിൻ്റെ അഭാവം മൂലം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയ്ക്കാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ. ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ഭൂമി. ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ ചുറ്റളവ് 40,075 കിലോമീറ്ററാണ്. ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ ചുറ്റളവ് 40,075 കിലോമീറ്ററാണ്. എന്താണ് ഒരു ആസ്ട്രോണമിക് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ് ഒരു ആസ്ട്രോണമിക് യൂണിറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകത്തിൽ 3rd സ്ഥാനം അലൂമിനിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകത്തിൻ്റെ 3rd സ്ഥാനം അലൂമിനിയമാണ്. ഭൂമിയുടെ ഏത് പ്രത്യേകതയാണ് അതിനെ സൗരവാതത്തിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ കാന്തിക മണ്ഡലം. അപ്പോൾ ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ് ഭൂമിയെ ഏത് അതിൻ്റെ സൗരാവതത്തിൽ നിന്നും രക്ഷിക്കുന്നത്. ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമിയാണ്. ഭൂമിയതിരേഖയിൽ ഭൂമിയുടെ ചുറ്റളവ് 40,075 കിലോമീറ്ററാണ്. ഭൂമിയിൽ നിന്നുള്ള സൂര്യനിലേക്കുള്ള ദൂരമാണ് ഒരു ആസ്ട്രോണമിക് യൂണിറ്റ്. സൗരയൂഥത്തിൽ ജലം 3 ഭൗതികാവസ്ഥകളിലും സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. സൗരയൂഥത്തിൽ ജലം 3 ഭൗതികാവസ്ഥകളിലും സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. ഖരം, ദ്രാവകം, വാതകാവസ്ഥയിൽ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങളാണ് ടെക്ടോണിക്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങളാണ് ടെക്ടോണിക്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ശാസ്ത്രീയമായി പരിഷ്കരിച്ച ആരെന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് വേഗ്നറാണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽഫ്രഡ് വേഗ്നർ. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭൂമിയാണ്. ഭൂമി ഏത് ദിശയിലാണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്. അപ്പോൾ സൂര്യനെ ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി. സൗരയൂഥത്തിൽ ജലം 3 ഭൗതികാവസ്ഥകളിലും സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങളാണ് ടെക്ടോണിക്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1960 സെപ്റ്റംബർ 19. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന ഖ്യാതി ഏത് നദിക്ക് സ്വന്തമാണെന്ന് ചോദിച്ചാൽ ഗംഗാ നദിക്ക്. തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ. മാഹിം ക്രീക്കിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന മഹാരാഷ്ട്രയിലെ ഏത് നദിയാണ് മാഹി നദി എന്നുകൂടി അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ മിഥി നദി. മാഹിം ക്രീക്കിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന മഹാരാഷ്ട്രയിലെ ഏത് നദിയാണ് മാഹി നദി എന്നുകൂടി അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ മിഥി നദി. കാവേരി നദിയുടെ പോഷക നദിയായ ഏത് നദിയുടെ പോഷക നദിയാണ് കോയമ്പത്തൂരിന് ജലം നൽകുന്ന ശിരുവാണിപ്പുഴയെന്ന് ചോദിച്ചാൽ ഭവാനി. അപ്പോൾ കാവേരി നദിയുടെ പോഷക നദിയായ ഭവാനിയുടെ പോഷക നദിയാണ് കോയമ്പത്തൂരിന് ജലം നൽകുന്ന ശിരുവാണിപ്പുഴ. കാവേരി നദിയുടെ പോഷക നദിയായ ഏത് നദിയുടെ പോഷക നദിയാണ് കോയമ്പത്തൂരിന് ജലം നൽകുന്ന ശിരുവാണിപ്പുഴയെന്ന് ചോദിച്ചാൽ ഉത്തരം ഭവാനിയാണ്. സിന്ധുവിൻ്റെ ഏത് പോഷക നദിയാണ് കാശ്മീരിൽ വേദ് എന്ന് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ജലം. ജലം നദിയാണ് സിന്ധുവിൻ്റെ പോഷക നദിയായ ജലമാണ് കാശ്മീരിൽ വേദ് എന്നുകൂടി അറിയപ്പെടുന്നത്. നേപ്പാളിൽ നാരായണി എന്നുകൂടി അറിയപ്പെടുന്ന ഏത് നദിയാണ് ബീഹാറിലെ സോണിപ്പൂരിന് സമീപം ഗംഗയിൽ ചേരുന്നതെന്ന് ചോദിച്ചാൽ ഗന്ദകി. അപ്പോൾ നേപ്പാളിൽ നാരായണി എന്നുകൂടി അറിയപ്പെടുന്ന ഏത് നദിയാണ് ബീഹാറിലെ സോണിപ്പൂരിന് സമീപം ഗംഗയിൽ ചേരുന്നത് ഗന്ദകി. ഏത് നദിയാണ് വേദകാലത്ത് കാളന്തി എന്നറിയപ്പെടുന്നത് യമുന. ടിബറ്റിൽ സാങ്കോ എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നും അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ടിബറ്റിൽ സാങ്കോ എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. നമ്മൾ കോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് വിഗോദക. വൃദ്ധഗംഗ, ഗോദാവരി, വിഗോദക, ദക്ഷിണഗംഗ, കാവേരി. അപ്പോൾ വൃദ്ധഗംഗ,
ഗോദാവരിയാണ് ദക്ഷിണഗംഗ കാവേരി, അതാണ് വിഗോദക. അപ്പോൾ ടിബറ്റിൽ സാങ്പോ എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര.